ചില ആളുകളിൽ നിന്ന് വരുന്നുവെന്നുള്ളത് നല്ലവരായ ജനങ്ങൾ അത് അർഹിക്കുന്ന വിധത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇതേപോലെ തന്നെ നമ്മുടെ മുദരിസിന്റെ ആമുഖ ഭാഷണത്തിൽ തന്നെ പറഞ്ഞത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട് എന്നത് ശരിയാണെങ്കിലും ഇവിടെ വഹാബി പ്രസ്ഥാനത്തിന് മുജാഹിദുകൾക്ക് ഈ മഹല്ലിൽ ഇങ്ങനെയൊന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നൊന്നും വിചാരിക്കണ്ട എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളുടെ മൗനം അതൊരു അത് ഭീരുത്വമായൊന്നും കാണരുതെന്ന് പറഞ്ഞതിന്റെയും പൊരുളെന്താണ് ധ്വനി എന്താണ് എന്ന് ആളുകൾക്ക് സംസാരം കേട്ടവർക്ക് മനസ്സിലാകും. ഞങ്ങൾക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ, ഞങ്ങൾ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന് ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്, അള്ളാഹുവിന്റെ അടിമകളാണ്, അവന്റെ ദീനിൽ വിശ്വസിക്കുന്നവരാണ്, ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാരാണ്, ഇവിടെ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ അംഗങ്ങളാണ്, ഇന്ത്യയിലെ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽപ്പെട്ടതാണ്. ഏതൊരാൾക്കും ഇഷ്ടമുള്ള ആദർശം സ്വീകരിക്കുവാനും അത് വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം, ആ അവകാശം ഞങ്ങൾക്കുമുണ്ട്. ഇവിടെ ലീഗുകാർ മാത്രമുള്ളയിടത്ത് കമ്മ്യൂണിസ്റ്റുകാർ പ്രസംഗിക്കുന്നു, കമ്മ്യൂണിസ്റ്റുകാർ മാത്രമുള്ളയിടത്ത് ലീഗുകാരൻ പ്രസംഗിക്കുന്നു, ലീഗും കമ്മ്യൂണിസ്റ്റുമുള്ളയിടത്ത് കോൺഗ്രസ്സുകാർ പ്രസംഗിക്കുന്നു, ഹിന്ദുക്കളുള്ളയിടത്ത് മുസ്ലിങ്ങൾ പ്രസംഗിക്കുന്നു, മുസ്ലിങ്ങളുള്ളയിടത്ത് ഹൈന്ദവർ പ്രസംഗിക്കുന്നു, ക്രൈസ്തവരും പ്രസംഗിക്കുന്നു, മറ്റുള്ളവരും പ്രസംഗിക്കുന്നു. ഈശ്വര വിശ്വാസികളെ ചോദ്യം ചെയ്തുകൊണ്ടും നിരീശ്വര വിശ്വാസികളും പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഓരോരുത്തർക്കും അവരുടെ വിശ്വാസം സ്വീകരിക്കുവാനും പ്രചരിപ്പിക്കുവാനും സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അതിന് രാജ്യത്തെ ഭരണകൂടവും നിയമവ്യവസ്ഥയും നിയമപാലകന്മാരും സംരക്ഷണം നൽകുമെങ്കിൽ ഈ കൊച്ചു കേരളത്തില് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് മാത്രം, മുജാഹിദ് പ്രസ്ഥാനത്തിന് മാത്രം ആ മൗലികമായ അവകാശം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാൻ മാത്രം ഭീരുക്കളല്ല മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ പ്രവർത്തകന്മാർ. ഒരുപക്ഷെ ഇന്ന് ഈ പുത്തനങ്ങാടി മഹല്ലിൽ 10-25 ആളുകളെ ഉള്ളൂവെങ്കിൽ പണ്ട് കേരളക്കരയിൽ 25 ആളുമുണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാള് മൂന്നാളുകൾ ഉള്ളയിടത്താണ് 10,000-ങ്ങളും 100,000-ങ്ങളുമായി മാറിയിട്ടുള്ളത്. മുജാഹിദുകളായി ഒരു വർഗം എവിടെ നിന്നും വന്നതല്ല. ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ, സുന്നികളായ ആളുകൾ, അവർ മുജാഹിദ് പ്രബോധകന്മാരുടെ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ, പ്രസംഗങ്ങൾ, ക്ലാസുകൾ, ലേഖനങ്ങൾ, മാസികകൾ, പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് ചിന്തിച്ചു മനസ്സിലാക്കി സത്യം കണ്ടെത്തിയപ്പോൾ അത് സ്വീകരിച്ചത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രസ്ഥാനമുണ്ടായത്. മുജാഹിദ് പ്രസ്ഥാനം വന്ന് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടല്ല, പാദാരി അബ്ദുസമദ് സാഹിബും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഇവിടെയുള്ള അവരുടെ ഉസ്താദുമാരും കുഞ്ഞുട്ടി മുസ്ലിയാരെ പോലെയുള്ള തലയെടുപ്പുള്ള കൂറ്റൻ പണ്ഡിതന്മാരുമായി സംസാരിച്ച് ഈ കിതാബോധി പഠിച്ചിട്ടില്ലാത്ത വലിയ പണ്ഡിതന്മാരല്ലാത്ത സാധാരണക്കാരായ അബ്ദുസമദ് ഹാജിയെ പോലുള്ള ആളുകളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ് അവരെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട്, അവരുടെ ചോദ്യം ചോദ്യമായി അവശേഷിച്ചത് കൊണ്ട്, ചോദ്യത്തിന് തൃപ്തികരമായ മറുപടി ലഭിക്കാത്തത് കൊണ്ട് ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തെളിവിന്റെ പിൻബലമില്ലാത്തതാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹം ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ആ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കും, അതിനിയും നടന്നുകൊണ്ടിരിക്കും, അതൊരാൾക്കും നിർത്തുവാൻ കഴിയുന്ന കാര്യമല്ല. അത് ഓരോരുത്തരുടെയും മനസ്സുമായി, വിശ്വാസവുമായി, ആദർശവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പണ്ടുകാലങ്ങളെ പോലെ നമ്മൾ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയത് കൊണ്ടൊന്നും നമ്മുടെ വീട്ടിലുള്ള മക്കളെ പോലും മഹല്ലിലുള്ള ചെറുപ്പക്കാര് ചിന്തിക്കുന്ന സാധാരണക്കാരൻ നമുക്കങ്ങനെ ചിന്തിക്കല്ലടോ എന്ന് പറഞ്ഞ് തളച്ചിടാൻ കഴിയില്ലെന്ന് നേതാക്കന്മാര് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമേ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. ഞാൻ പറയുന്നത് ഞങ്ങൾ ഇവിടുത്തെ മഹല്ലിന്റെ ഐക്യത്തിന് എതിരല്ല, ഇവിടുത്തെ കൂട്ടായ്മക്ക് എതിരല്ല. ഇവിടെ ആർക്കും പള്ളി ഉണ്ടാക്കുവാനും മഹല്ല് സംഘടിപ്പിക്കുവാനും സംഘടിച്ചു പ്രവർത്തിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട്, അനുവാദമുണ്ട്, അവരൊക്കെ അത് ചെയ്തു കൊള്ളട്ടെ. അതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ ആദർശം മനസ്സിലാക്കാനും വിശദീകരിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്, അതുമാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. വേറെ ഭിന്നിപ്പിനോ കുഴപ്പത്തിനോ
രൂക്ഷമായ അനാവശ്യമായ വിമർശനങ്ങൾക്കോ ഞങ്ങളില്ല. ഞങ്ങളുടെ കഴിഞ്ഞ സംസാരം കേട്ട ഈ നാട്ടിലുള്ള നല്ലവരായ ആളുകൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, കുഞ്ഞുട്ടി മുസ്ലിയാര് അദ്ദേഹം പറഞ്ഞു, വാടക പ്രാസംഗികർ തെറ്റും കളവും പറഞ്ഞതുകൊണ്ടാണ് ഞാനിവിടെ ഒരു വിശദീകരണത്തിന് നിൽക്കുന്നത് എന്നാണ്. ഇങ്ങനെയൊക്കെ നിങ്ങളെപ്പോലത്തെ 10-70 വയസ്സുള്ള ഒരാൾ പറയുന്നത് ശരിയല്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് തിരിച്ചു പറയാൻ അതുപോലുള്ള വാക്കുകൾ അറിയാത്തത് കൊണ്ടല്ല, ഞാനാണ് ഇവിടെ വന്ന് പ്രസംഗിച്ചത്. ഇവിടെ വന്ന് പ്രസംഗിച്ചതിൻ്റെ പേരിൽ 5 പൈസ ബസിന്റെ കൂലിയായി പോലും ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അതല്ലാതെ വാടകക്ക് പ്രസംഗിച്ച് നടക്കുന്നവരുണ്ടാകും, വാടക ചോദിച്ചു വാങ്ങുന്നവരും ഉണ്ടാകും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് പരിചയമുള്ളവർക്കത് തോന്നും, തന്നെപ്പോലെ മറ്റുള്ളവരെ കാണുന്നവരുമുണ്ടാകും. അതൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഞങ്ങളിവിടെ പ്രസംഗിച്ചതിനെ സംബന്ധിച്ച് വാടക പ്രാസംഗികന്മാർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത്, ഞാന് അബ്ദുസമ്മദ് സാഹിബ് അങ്ങനെ എൻ്റെ കഴിഞ്ഞ വർഷം എൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് സംസാരിച്ചപ്പോ ഞാൻ ഖുർആനും ഹദീസും തെളിവിന് കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു ഈ അലർജിക്ക് അന്ന് കുറിച്ചു കൊടുത്ത മരുന്നാണിത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുറിച്ചു കൊടുത്ത അലർജിക്ക് കുറിച്ചു കൊടുത്ത മരുന്ന് അദ്ദേഹം കാണിച്ചു. ഇതുപോലെ ഇതാണ് അദ്ദേഹം കുറിച്ചു കൊടുത്ത അലർജിക്കുള്ള മരുന്ന്. അപ്പൊ അബ്ദുസമ്മദ് സാഹിബിന്റെ അലർജി അത് മാറ്റാനുള്ള മരുന്ന് കുഞ്ഞുട്ടി മുസ്ലിയാര് കുറിച്ചു കൊടുത്തത് എന്റെ കയ്യിൽ ഈ കാണുന്ന ഈ സാധനമാണ്. ഇങ്ങനെ അദ്ദേഹം കുറിച്ചു കൊടുത്തു എന്നാണ്. എന്നാൽ 4 ദിവസത്തേക്കുള്ള മരുന്നാണ്, ആ 4 ദിവസം കൊണ്ട് ഈ അലർജി മാറിയില്ലെങ്കിൽ നമുക്ക് സംവാദം ആകാമെന്നും പറഞ്ഞു എന്നാ പറഞ്ഞു. പക്ഷെ ഈ അലർജി നിങ്ങളെ കുറിപ്പോണ്ട് മാറുന്നതാണ്, നിങ്ങൾ വിചാരിച്ചതാണ് തെറ്റ്. കാരണം എന്താ അറിയോ, ഇത് അങ്ങനെ മാറുന്ന രോഗമല്ല. നിങ്ങളെ കയ്യിൽ കിട്ടിയ പല രോഗങ്ങളും മാറ്റിയിട്ടുണ്ടാവും, പക്ഷേ ഇത് നിങ്ങളടുത്തുള്ള മരുന്നുകൊണ്ട് മാറുന്നതല്ല. അള്ളാഹുവിന്റെ കിതാബും റസൂലിന്റെ സുന്നത്തും അത് മനസ്സിലാക്കി കൊടുത്താൽ അതിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ടതാണ് ഒരാളുടെ ആദർശം. എന്നാൽ ഏതെങ്കിലും ആയത്ത് തെറ്റായി വ്യാഖ്യാനിച്ച് ഏതെങ്കിലും ഹദീസിന് ഇല്ലാത്ത അർത്ഥം നിങ്ങൾ ധരിച്ച് ആ ആയത്തും ഈ ഹദീസും കൊടുത്താൽ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തെറ്റായ അർത്ഥങ്ങളാണ് ആയത്ത് നേർക്കുനേരെ കേട്ടുപഠിക്കുന്നവർ മനസ്സിലാക്കുന്നത് എന്ന് ധരിച്ചിടത്താണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുള്ളത്. ഞാൻ കൊടുത്തത് സ്വീകരിക്കല്ല, ഉസ്താദ് കൊടുത്തത് സ്വീകരിക്കല്ല ചെയ്തത്. ഒരു ശിഷ്യനാണെങ്കിൽ ഉസ്താദ് കൊടുത്തതാണ് സ്വീകരിച്ചാൽ പോരെ, വേറെ ഏതോ മൗലവിമാരെടുത്തു പോയിട്ട് അവരൊക്കെ എഴുതി കൊടുത്തത് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് കണ്ടപ്പോ ആ ഈ പണി ഇനി എഴുത്തും കുത്തും ചോദ്യവും മറുപടിയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയാൽ ശരിയാകൂലെന്ന് ഞങ്ങൾക്ക് തോന്നി എന്നാണ് നമ്മളെ മുദരിസ് പറഞ്ഞത്. അതെ, ഇത് 2 പ്രാവശ്യം മറുപടി പറഞ്ഞാലും 2 പ്രാവശ്യം എഴുത്തുകുത്ത് നടത്തിയാലും ഞമ്മളത് യേശൂല, അലർജി മാറൂല, മരുന്ന് പറ്റൂല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് നമ്മളെ കാളിയര് പറഞ്ഞത്, സംവാദത്തിന് ഞാൻ സമ്മതിക്കാൻ കാരണം ആ കൂമ്പാണ്ട് നുള്ളിക്കളയാന്ന് വിചാരിച്ചിട്ടാണ് എന്നാ. എന്നാ ഈ കൂമ്പ് നുള്ളിയാൽ നിങ്ങളെ വിരലിന്റെ ഇടയിൽ കൊള്ളുന്ന നുള്ളാൻ കഴിയുന്ന കൂമ്പല്ല ഇത്. കാരണം ഇത് അള്ളാന്റെ ആയത്തും നബിന്റെ ഹദീസുമാണ് ഇവിടുത്തെ പ്രമാണങ്ങൾ. അതങ്ങനെ നുള്ളിക്കളയാൻ പറ്റുന്നതല്ല എന്നർത്ഥം. അദ്ദേഹം പറഞ്ഞു 4 ലക്ഷ്യങ്ങളാണ് സംവാദം നടക്കുകയാണെങ്കിൽ എനിക്കുണ്ടായിരുന്നത് എന്നാണ്. ഏതാണ് ആ 4 ലക്ഷ്യങ്ങൾ? ഒന്നാമതായി ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം വളരാതെ ഇവിടെ ഉള്ളവരൊക്കെ ഒന്നിച്ചൊന്നായിട്ട് മുന്നോട്ട് പോകണം. 1200 കുടുംബത്തിന്റെ ഇടയിൽ ഒരു 20-25 ആള് എന്ന് പറഞ്ഞ ഒരു പ്രശ്നമൊന്നുമല്ല. എന്നാലും ഇത് ഒന്നിച്ച് കൊണ്ടോകട എന്നുള്ള നിലയ്ക്ക് ആ സംവാദത്തിന് ഒരുങ്ങിയത് എന്നാണ് ഒന്ന്. 2-ാമത്തെ ലക്ഷ്യം, എന്റെ വീട്ടിൽ വന്ന് സംസാരിച്ചപ്പോ 1 മണിക്കൂർ ഞാൻ സംസാരിച്ച് ഉറപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ആ കാര്യത്തിൽ വന്ന് ഇളകാതെ അയിമ തന്നെ നിർത്തണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സംവാദം അങ്ങനെയാണെങ്കിൽ നടന്നോട്ടെ എന്നുള്ള നിലയ്ക്ക് വിചാരിച്ചതെന്നാണ്. എന്താണ് ഇപ്പൊ അത്? മറ്റൊന്നുമല്ല, സിഹാഹുസിത്ത, വീട്ടിൽ വന്ന് സംസാരിച്ചപ്പോ സിഹാഹുസിത്തും ഖുർആനും എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാണ്. എന്നിട്ട് മൂപ്പര വക സിഹാഹുസിത്ത എന്ന് പറഞ്ഞാൽ ഈ പാപങ്ങൾ വിചാരിച്ച ചെറിയ ബുക്ക് എന്തോ ആണ് എന്നാണ്. ആര് വിചാരിച്ചത്? ഞങ്ങളെപ്പോലത്തോലൊക്കെ വിചാരിച്ചത് ചെറിയ ബുക്കാണ് എന്നാണ്. അതാണ് ഉസ്താദ് പറഞ്ഞത്. എന്നാൽ